തെരഞ്ഞെടുപ്പ് തിരിച്ചടിയിൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിനെതിരെ മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുടെ റിപ്പോർട്ട് കേരളത്തിലെ ഭൂരിപക്ഷം ബി ജെ പി നേതാക്കൾക്കും കേന്ദ്രഭരണത്തിന്റെ പങ്കു പറ്റുന്നതിൽ മാത്രമാണ് താൽപര്യമെന്നും റിപ്പോർട്ടിൽ വിമർശനം ബിജെപി വോട്ട് വിറ്റെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോപണം ഗൗരവമുള്ളത് ബിജെപിയുടെ വോട്ട് ശതമാനം കുറഞ്ഞില്ലെന്ന ഒരു പ്രമുഖ നേതാവിന്റെ വാദം തെറ്റാണെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു കേരളത്തിലെ നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനമുള്ള റിപ്പോർട്ട് ബി ജെ പി ദേശീയ നേതൃത്വത്തിന് കൈമാറി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയ കാരണത്തെക്കുറിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് കൈമാറാൻ ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയെ ബി ജെ പി നേതൃത്വം ചുമതലപ്പെടുത്തിയിരുന്നു ഈ റിപ്പോർട്ടിലാണ് സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പരാമർശങ്ങൾ കേരളത്തിലെ ഭൂരിപക്ഷം ബി ജെ പി നേതാക്കൾക്കും ചില പരിവാർ നേതാക്കൾക്കും കേന്ദ്ര ഭരണത്തിന്റെ ഗുണഫലങ്ങളുടെ പങ്കു പറ്റുന്നതിൽ മാത്രമാണ് താൽപര്യം തൊണ്ണൂറ് സീറ്റുകളിൽ ബി ജെ പി വോട്ടുവിറ്റെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോപണം ഗൗരവമുള്ളതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ടു ശതമാനം കുറഞ്ഞില്ലെന്ന ഒരു പ്രമുഖ നേതാവിന്റെ വാദം തെറ്റാണ് എൻ ഡി എക്ക് മൂന്ന് ശതമാനം വോട്ടു കുറഞ്ഞു പതിറ്റാണ്ടിനിടെ ബി ജെ പിയുടെ ഏറ്റവും വലിയ പരാജയമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് പരാജയം അനുഭവിച്ച കോൺഗ്രസ് ഇതിനകം തെറ്റുതിരുത്തൽ നടപടികൾ തുടങ്ങി പുതുതായി വന്ന പ്രതിപക്ഷ നേതാവ് പോലും പൊതുവായ പ്രശ്നത്തിൽ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ച് രചനാത്മക സമീപനമാണ് സ്വീകരിച്ചത് എന്നാൽ അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ബിജെപി നേതാക്കൾ മനപൂർവ്വം ഇരുട്ടിൽ തുടരുകയാണെന്ന വിമർശനമാണ് ശ്രീധരൻപിള്ള ഉന്നയിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകളിൽ ജയിക്കാമായിരുന്നു ബിജെപിയിലെ ചില നേതാക്കളുടെ ഉദാസീന മനോഭാവം കാരണമാണ് സീറ്റ് കിട്ടാതെ പോയതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകളും റിപ്പോർട്ടിൽ ചേർത്തിട്ടുണ്ട് കേരളത്തിലെ ബി ജെ പിയിൽ തുടരുന്ന തമ്മിലടിയും ചേരിപ്പോരും പരാജയത്തിന് വഴിയൊരുക്കിയെന്ന സൂചനയാണ് ശ്രീധരൻപിള്ളയുടെ റിപ്പോർട്ടിലെ ഉള്ളടക്കം കെ സുരേന്ദ്രൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഏകപക്ഷീയ നടപടികൾ പ്രതിഷേധമുള്ള നേതാക്കളുടെ അഭിപ്രായം കൂടിയായി ഇത് വരും ദിവസങ്ങളിൽ ചർച്ചയാകും കൈരളി ന്യൂസ് തിരുവനന്തപുരം